ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നിപ്പോൾ ഒരു ട്രാവൽ വീഡിയോ ആണ് ചെയ്യുന്നത്. എന്നോടൊപ്പം എൻ്റെ വൈഫും ഉണ്ട്. ആദ്യമായാണ് അവളെ അടിമല ക്ഷേത്രം കാണാനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ അടിമലത്തുറ ബീച്ചും കാണാൻ പോകുന്നത്. നമ്മളൊരു വിശാലമായ തെങ്ങിൻ തോപ്പിനിടയിൽ ബൈക്ക് പാർക്ക് ചെയ്ത ശേഷം നമ്മൾ ക്ഷേത്ര ദർശനമെല്ലാം നടത്തി നമ്മുടെ സുഹൃത്ത് ഡ്യൂക്ക് ഉണ്ണിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അവൻ എത്തിയിട്ടുണ്ട്. ഹായ് ഉണ്ണി. ഹായ്. അപ്പോൾ അതെ, നല്ല തിരക്കാണ്. നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങുന്ന വഴിയിൽ കുറച്ച് ബോർഡുകൾ കാണാൻ സാധിച്ചു. കടൽ തീരം അപകട സാധ്യതയുള്ളതാണെന്നൊക്കെ. അപ്പോൾ നമ്മൾ അഴിമുഖം ബീച്ച്, അടിമലത്തുറ ബീച്ച് കാണാനായിട്ട് പോവുകയാണ്. അടിമലത്തുറ ബീച്ച് പോകുന്ന വഴിയാണ് ലെഫ്റ്റ് സൈഡ്. റൈറ്റ് സൈഡിലായിട്ടൊരു നല്ല വിശാലമായ ഒരു അടിപൊളി ബീച്ച് ഇവിടെ ഉണ്ട്. അത് പാർട്ട് ടു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ലെഫ്റ്റ് സൈഡിലൂടെയുള്ള വഴിയിലൂടെ നമ്മൾ അടിമലത്തുറ ബീച്ചിലേക്ക് പോവുകയാണ്. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്ന അഴിമുഖം ബീച്ചിലാണ്. അഴിമല ക്ഷേത്രത്തിന് താഴെയായിട്ടുള്ള അഴിമുഖം ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. ബീച്ചിലേക്ക് ഇറങ്ങുന്ന വഴിക്കായിട്ട് നമ്മൾ മുകൾ ഭാഗത്ത് നോക്കിയപ്പോൾ വിശാലമായ ബീച്ചിൻ്റെ ഒരു ഭംഗി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വാഹനങ്ങൾ പാർക്കിങ്, കാറ് പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ ബീച്ച് കാണാൻ വരുന്നവർക്കും ക്ഷേത്രത്തിൽ വരുന്നവർക്കും എല്ലാം വാഹനം ഇവിടെ പാർക്ക് ചെയ്യാവുന്നതാണ്. ഒരു ലോക്ക്ഡൗൺ സമയം കഴിഞ്ഞ സമയത്താണ് നമ്മൾ ഈ ബീച്ചിലേക്ക് പോയത്. അതിനുശേഷം പിന്നീട് ലോക്ക്ഡൗൺ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരക്കിൽ നിന്ന് ഒഴിഞ്ഞു മാറി നമ്മൾ ബീച്ചിൻ്റെ വിദൂര ദൃശ്യം നമുക്ക് കാണാൻ സാധിച്ചു. താഴെ നല്ല പാറക്കൂട്ടങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ബീച്ചിൻ്റെ താഴെയായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോഴാണ് കോസ്റ്റ് സ്നാപ്പ് ഇന്ത്യ എന്ന രീതിയിലൊരു ബോർഡ് പതിച്ച ഒരു മൊബൈൽ സ്റ്റാൻഡ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. അപ്പോൾ അവരെല്ലാവരും കുറച്ച് പേര് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കടലിൻ്റെ വ്യത്യസ്തമായ ഭാവങ്ങൾ, പല സമയത്തുള്ള ഭാവങ്ങൾ ഈ വെബ്സൈറ്റിലേക്ക്, അതായത് കോസ്റ്റ് സ്നാപ്പ് ഇന്ത്യ വെബ്സൈറ്റിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുന്ന ഒരു ഒരു ബോർഡാണ് നമ്മളവിടെ കാണാൻ സാധിച്ചത്. ബോർഡിൻ്റെ പ്രാധാന്യം എന്തെന്നുള്ളത് ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ അങ്ങനെ ബീച്ചിലേക്ക് ഇറങ്ങുകയാണ്. ബീച്ചിൽ പോകുന്ന വഴി എന്ന് പറയുന്നത് ഇടുങ്ങിയ വഴിയാണ്. ആ വഴിയിലൂടെ ആൾക്കാർ മുന്നോട്ടും മുകളിലോട്ടും പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്കൊരു ബോർഡ് കാണാൻ സാധിച്ചു. അത് വിഴിഞ്ഞ പോലീസിൻ്റെ വക ഒരു ബോർഡാണ്. ഇവിടെ അപകടം പിടിച്ച സ്ഥലമാണ്. അതായത് ഈ ബീച്ച് എന്ന് പറഞ്ഞാൽ വളരെയധികം അപകടം പിടിച്ച സ്ഥലമാണ്. ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സെൽഫി എടുക്കാനും മറ്റു വഴിക്കായിട്ട് പോയി നിന്ന് പാറക്കുട്ടിനാൽ നിന്ന് വീണ് മരിച്ചവരുണ്ട്. അപ്പോൾ നമുക്ക് സാരഥിയായിട്ട് നമ്മുടെ ഡോക്കുണ്ണി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ ഇവിടുത്തെ വഴിയും കാര്യങ്ങളെല്ലാം അറിയാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഇവിടെ അടുത്തുള്ള ഒരു ഗുഹ കാണിച്ച് തരാമെന്ന് പറഞ്ഞാണ് നമ്മളെ മുന്നിലേക്ക് നയിക്കുന്നത്. ഇവിടെ അഴിമല, അഴിമുഖം ബീച്ച് എന്ന് പറയുന്നത് വളരെ പ്രത്യേകത നിറഞ്ഞതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ വിശാലമായൊരു ബീച്ചാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് പയ്യന്മാരവിടെ നിന്ന് ഫുട്ബോൾ കളിക്കുന്നു. കുറച്ച് ഫാമിലീസ് പലയിടങ്ങളിലായിട്ട് ഇരിക്കുന്നു. ഒരു വിദൂരമായ ഒരു ഗുഹ കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ ഗുഹ. നല്ല ശുദ്ധമായ വെള്ളമാണ് കേട്ടോ. ഈ പാറ ഇടുക്കിൽ നിന്നിറങ്ങുന്ന നല്ല ശുദ്ധമായ വെള്ളമാണ്. നല്ല നല്ല കണ്ണീര് പോലെ വരുന്നുണ്ട് വെള്ളം. നല്ല തണുപ്പുണ്ടല്ലേ. നമ്മളിപ്പോൾ ഒരു ഒതുങ്ങിയ ഒരു ഗുഹ പോലുള്ള വിഷയമുള്ള ഒരു സ്ഥലത്താണ് എത്തി നിൽക്കുന്നത്. ഈ സ്ഥലം എന്ന് പറയുന്നത് മുമ്പ് ബീച്ച് സൈഡായിരുന്നു. നമ്മൾ ഞാൻ ബാക്ക് സൈഡ് കാണിച്ചു തരാം. കണ്ടോ, അഞ്ചാറ് കൊല്ലം മുന്നേ വരെ ഇവിടെ ഈ സൈഡ് വരെയൊക്കെ ബീച്ച് കയറുമായിരുന്നു. ഇപ്പോൾ അത്രേ ഉള്ളിലേക്ക് പുറകിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് പോവാം. ബാക്കി വിഷ്വൽസ് ഒക്കെ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മാത്രം കാണിച്ചാൽ പറ്റില്ലല്ലോ. വളരെ മനോഹരമായ നീലപ്രഭയോടുകൂടിയും അതുപോലെ തന്നെ സൂര്യൻ അസ്തമയത്തിനോട് അടുത്ത് വന്നിട്ട് നല്ല മഞ്ഞപ്രഭയോടുകൂടിയും നല്ല കിരണങ്ങളോടുകൂടിയുള്ള വിഷ്വലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നല്ല ഭംഗിയുണ്ട്, നമുക്ക് വളരെയധികം ഫീൽ ചെയ്തു. അതുപോലെ നമ്മൾ ഇപ്പോൾ കുറേ നടന്നത് നമ്മൾ പാറക്കൂട്ടങ്ങളുടെ അവിടെയൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഒരുപാട് പേര് അവിടെ നിൽക്കുന്നത് കാണാം. അതുപോലെ തന്നെ ബീച്ചിലേക്ക്
അല്ലേടാ പണ്ണി, ബീച്ചിലേക്ക് ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് നിൽക്കുന്നു. കൊച്ചുകുട്ടികളെയും വെച്ചിട്ട് തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ കൊച്ചുകുട്ടികളുടെ ആഹ്ലാദം കാണണം, അതിനോടൊപ്പം കളിക്കുന്നതൊക്കെ നമുക്ക് ശ്രദ്ധിക്കുക. അപകടം നിറഞ്ഞ മേഖല തന്നെയാണ്. അതെ, ഇവിടെ നീലക്കടലാണ്. പ്രത്യേകിച്ച് ഇത് അപകടം ആഴം കൂടിയ ഒരു ഭാഗം കൂടെയാണ്. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ കുറച്ചു നേരം വന്ന് മണൽ തരികളിൽ വന്ന് മണൽ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വളരെ കൂടുതലായിട്ട് കാണുന്നതാണ് ശംഖും ചിപ്പിയും ഒക്കെ എല്ലാം. ശംഖൊക്കെ പിടിക്കാനായിട്ട് ആൾക്കാരും ചിപ്പി എടുക്കാനായിട്ട് ആൾക്കാരൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു. ഇപ്പം നോക്കിയ പാറക്കൂട്ടങ്ങളിൽ കുറേ ചിപ്പി പിടിച്ചിരിക്കുന്നത് ഇവിടെ ഉള്ളവർ ആൾക്കാർ ചിപ്പി വെട്ടിയെടുക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാൻ കുറച്ച് പേര് പാറക്കൂട്ടം കയറിയപ്പോൾ തന്നെ കോസ്റ്റ് ഗാർഡ് വന്ന് സൈറൺ മുഴക്കി അവരെ ഒഴിവാക്കി. മൂന്നാഴ്ചയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ആഴിമല അടിമലത്തുറ ബീച്ച് കാണാനായിട്ട് വന്നു. കാരണം നമ്മുടെ ഒരു സുഹൃത്ത് യൂട്യൂബറായിട്ടുള്ള മല്ലു ഡ്രോൺ ട്രാവലർ നമ്മളെ കാണാനായിട്ട് നമ്മുടെ നാട്ടിൽ വന്നു, അത്രയും ദൂരത്ത് നിന്ന്. അപ്പോൾ അദ്ദേഹം ഇവിടെ ശിവ ശില്പത്തിനെ പറ്റിയുള്ളൊരു വീഡിയോ ചെയ്യാനാണ് വന്നത്. അതിനോടൊപ്പം നമ്മൾ ബീച്ച് കാണാൻ വരികയും അപ്പോൾ നമ്മൾ വിട്ടുപോയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വീഡിയോയുടെ ബാക്കി ആയിട്ട് ബാലൻസ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ പോകുന്നത് ആ ഗുഹയിലേക്ക് തന്നെ വീണ്ടും പോവുകയാണ്. നമ്മളോടൊപ്പം വന്ന ഡ്യൂ കുണ്ണി ഇന്ന് ക്യാമറയുടെ പിന്നിലാണ്. കഴിഞ്ഞ തവണ വന്ന സമയത്ത് നിങ്ങളോട് അവൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് ഇന്ന് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. കാരണം ഈ ഗുഹയ്ക്ക് ഒരു ഐതിഹ്യമുണ്ട്. ഈ ഗുഹയെന്ന് പറയുന്നത് പണ്ട് പാണ്ഡവന്മാർ വനവാസ കാലത്ത് ഇവിടെ വരികയും ഇവിടെ അവർ താമസിക്കുകയും ചെയ്തതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ അവർ തപസ്സനുഷ്ഠിക്കുകയും ചെയ്തിരുന്നുവെന്ന് ഐതിഹ്യം. അതിനോടൊപ്പം തന്നെ താഴെയായിട്ട് കാണുന്ന ഒരു കുഴി പോലായിട്ട് കാണുന്നതെന്ന് പറയുന്നത് ഭീമൻ ചവിട്ടിയ പാറ എന്നാണ് അറിയപ്പെടുന്നത്. അത് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ആൾക്കാർ അതിനെ വികസിപ്പിച്ച് ഒരു സ്ക്വയർ പോലാക്കി വെച്ചിട്ടുണ്ട്. കാരണം അവിടെ നിന്ന് എല്ലാവരും വെള്ളം എടുക്കുന്നുണ്ട്. അതായത് ഈ സ്ക്വയർ പോലൊക്കെ ചെയ്തിരിക്കുന്നത് ഈ കാൽപാദത്തിന്റെ അതേ അളവ് ചവിട്ടിയ പാദത്തിന്റെ അതേ ഡിസൈനും ഒക്കെ തന്നെ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വെള്ളക്കെട്ടിന് പിന്നിലും ആ പാണ്ഡവന്മാരുടെ ഐതിഹ്യത്തിന്റെ ബാക്കിയാണ്. അതായത് ഒരു സൈഡ് ഗ്രീൻ കളറിലും മറു സൈഡ് കടലുമാണ് നിങ്ങൾ കാണുന്നത്. കടൽ നല്ല നീല കളറാണ്. ഭീമൻ ചവിട്ടി പാറയിൽ നിന്ന് വരുന്ന വെള്ളം, അതുപോലെ തന്നെ ഈ കിണ്ണിക്കുഴി എന്ന് പറയുന്ന സ്ഥലമാണ് നിങ്ങൾ കാണുന്നത്. ഇത് ഭീമൻ മുട്ടിടിച്ച് കുഴി ഉണ്ടാക്കിയെന്ന് പറയുന്ന സ്ഥലമാണ്. പിന്നെ ഇതുപോലെ അംശമില്ലല്ലേ ആ വെള്ളത്തിൽ. നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ ഇങ്ങനെ എത്തുന്ന സമയത്ത് അവർക്ക് ഇങ്ങനെ വെള്ളം ശേഖരിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ. ആ സമയമായിട്ടായിരിക്കും അവരിങ്ങനെ മുട്ടടിച്ചൊരു കുഴി ഉണ്ടാക്കി ഉണ്ടാക്കുമ്പോൾ എന്തായാലും വെള്ളം വന്നാലും സ്റ്റോർ ചെയ്യും. ആ സമയത്ത് അറിഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഞാൻ അയ്യേ എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്നറിയാം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഐതിഹ്യങ്ങൾ അറിയത്തില്ലായിരുന്നു. ഈ സ്ഥലം മൊത്തത്തിൽ ഒരു വൃത്തിഹീനായിട്ടാണ് കിടന്നത്. പക്ഷേ എന്തുകൊണ്ടും ഇപ്പോൾ ഇപ്രാവശ്യം ഇതിൻ്റെ ഐതിഹ്യവും കാര്യങ്ങളെല്ലാം ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയതിനെ സംബന്ധിച്ച് ക്ഷേത്ര ഭാരവാഹികൾ തന്നെ ഇവിടെ വൃത്തിയാക്കുകയും ഈ സ്ഥലം നല്ല ഒരു രീതിയിലാക്കി എടുക്കുകയും ചെയ്തു. നല്ല ദൃശ്യ ഭംഗിയുള്ള സ്ഥലമാട്ടോ ഇവിടെയൊക്കെ. ആൾക്കാരായിട്ട് തന്നെ ഇതിൻ്റെ ഭംഗിയെല്ലാം നശിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് ബീച്ച് റിസോർട്ടുകളുണ്ട്. എല്ലാവരും വരിക, കാണുക. ഞാൻ പ്രത്യേകം പറയാം, ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാം, പക്ഷേ സെൽഫി എടുക്കുന്ന പാറക്കൂട്ടങ്ങൾക്കിടയിലൊന്നും ആരും പോകാൻ പാടില്ല. അതുപോലെ തന്നെ കടലിലെ തിരയിലേക്ക് ഇറങ്ങരുത്. ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും തന്നെ ഇവിടെ നിക്ഷേപിക്കാതെ പോവുക. ഓക്കെ, ഇവിടെ നിന്ന് വാരിക്കുട്ടിയ മാലിന്യങ്ങളാണ് കണ്ടോ. അപ്പോൾ ഈ ബീച്ചിലേക്ക് വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ സ്വമേധയാ തന്നെ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് കവറുകൾ എന്തെങ്കിലും കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉപേക്ഷിക്കാതെ പോവുക. സ്വന്തമായിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുക. ഇവിടെ ഒന്നും വലിച്ചെറിയാതിരിക്കുക. പൊതുവെയുള്ള എല്ലാ ജനങ്ങളുടെയും രീതിയാണ് കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം അവിടെ എവിടെയൊക്കെ നിക്ഷേപിക്കുന്നത് ഇത് കണ്ടോ. ഇവിടെ നിന്ന് വാരിക്കൂട്ടിയ പ്ലാസ്റ്റിക് കവറുകളാണ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ കുറച്ച് അങ്ങോട്ട് കുരിശടിയിലേക്ക് പോവുകയാണ്.
ഇവിടെ ഇപ്പോൾ തിര കണ്ടായിരുന്നു നിങ്ങൾ. വളരെ ചെറിയ തിരകളാണ്, പക്ഷേ വളരെ അപകടം പിടിച്ച സ്ഥലമാണ് ആഴിമല ബീച്ച്. അപ്പോൾ ഇവിടെ വരുന്നവർ തിരയിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്നുള്ളത് ഇവിടുത്തെ ആ ഭാരവാഹികൾ, ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ എപ്പോഴും വിളിച്ച് പറയുന്നതായിട്ടുണ്ട്. വളരെ സൈലൻ്റ് തിരയാണെങ്കിലും വലിച്ചെടുത്തു കഴിഞ്ഞാൽ നേരെ കുത്തിനെ ഇറക്കത്തിലേക്കുള്ളൊരു ആഴത്തിലേക്കാണ് പോകുന്നത്. ഇവിടുത്തെ കടലിൻ്റെ കളറെന്ന് പറയുന്നത് നീലക്കടലാണ്. നീലക്കടൽ എന്ന് പറയുമ്പോൾ നല്ല ആഴവും നല്ല ഒഴുക്കുമുള്ള സ്ഥലമായതുകൊണ്ടാണ് അതിനൊരു നീലക്കളർ ലഭിക്കുന്നതെന്നാണ് പറയാൻ അറിയാൻ സാധിച്ചത്. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, ബീച്ചിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് പ്രധാനമായും നിങ്ങൾ തീരത്ത് തിരയിലേക്ക് ഇറങ്ങരുത്, അപകടം സ്വയം വിളിച്ചു വരുത്തരുത്. പ്രകൃതി ഭംഗി എന്ന് പറയുമ്പോൾ ഈ ട്രിവാൻഡ്രത്തുകാരായാലും മറ്റുള്ളവരും തന്നെ എന്തു പറയുക, ഒരു കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ഷൂട്ടിങ്ങിനായാലും വർക്കല അതുപോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. ഈ സ്ഥലം എന്ന് പറയുന്നൊരു ഫോട്ടോഗ്രാഫി വിഷ്വൽ എടുക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ തന്നെയാണ്. നല്ല വ്യൂ ഉണ്ട്, നല്ല പ്രകൃതി ഭംഗിയായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഗായ്സ് നമ്മളിപ്പോൾ പോകുന്നത് ഒരു കുരിശടിയിലേക്കാണ് കേട്ടോ. ഒരു ചെറിയ പാറ എടുത്ത് അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ബീച്ച് റിസോർട്ടുകളൊക്കെ കാണാം. അടിപൊളി ലൊക്കേഷനാണ്, സൂപ്പർ. സൂര്യാസ്തമയം ഇവിടെ വന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കാണാം. ഇപ്പോൾ ഇന്ന് നല്ല വ്യൂ ആണ്, മഴയൊന്നുമില്ല. കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് നമുക്കൊന്നും തന്നെ കാണാൻ പറ്റില്ല. ഇന്നത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാം, ആഴിമല ശിവക്ഷേത്ര ബീച്ച് സൈഡിലൂടെയാണ് നിങ്ങൾ ബീച്ചിലേക്ക് വരുന്നതെങ്കിൽ വൈകുന്നേരം 6:30 ശേഷം ബീച്ച് പോകുന്ന വഴി ക്ലോസ് ചെയ്യുന്നതാണ്. വൈഫ് നടന്ന് തളർന്നു എന്ന് പറഞ്ഞു, ഇനി അങ്ങോട്ട് മുന്നോട്ട് നടക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ഒരിടത്ത് മാറിയിരുന്നു. അങ്ങനെ ഞാനും ഉണ്ണിയും കൂടെ നമ്മൾ അടിമലത്തുറ പള്ളിയിലേക്ക് പോകണം. പോകുന്ന വഴിക്ക് നമുക്ക് ക്രിസ്തുദേവൻ്റെ ശില്പം കാണാൻ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ പടിക്കെട്ടെല്ലാം കയറി അടിമലത്തുറ പള്ളിയിലേക്കാണ് കയറി പോകുന്നത്. ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല, എന്നാലും ഒരുപാട് ആൾക്കാർ അവിടെ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ അവരോട് തിരക്കിയപ്പോഴാണ് ഇതാണ് അടിമലത്തുറ പള്ളി എന്നൊരു ചേച്ചിയാണ് നമ്മോട് പറഞ്ഞത്. അവിടുത്തെ പള്ളി കെട്ടിയിരിക്കുന്ന രീതി വളരെ വ്യത്യസ്തമായിട്ട് തോന്നി. അതിനേക്കാളുപരി വ്യത്യസ്തമായത് അവിടെ നമ്മൾ കണ്ട ഒരു ശില്പം എന്ന് പറയുന്നത് ക്രിസ്തുദേവൻ കിടക്കുന്ന രീതിയിലുള്ള ഒരു ശില്പമാണ് കണ്ടത്. അവിടെ ഒരു ചേച്ചി നിന്ന് പ്രാർത്ഥിക്കുന്നതും കണ്ടു. നല്ലൊരു വ്യത്യസ്തമായ ലുക്കായിരുന്നു ആ പള്ളിക്ക്. ഒരു കുരിശടിയും നമുക്ക് കാണാൻ സാധിച്ചു. അതിൻ്റെ അടുത്തായിട്ട് വിദൂര ദൃശ്യം കാണാം. അതിനടുത്ത് ഒരുപാട് ബീച്ച് റിസോർട്ടുകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കണ്ടല്ലോ, വളരെ വ്യത്യസ്തമായ, നമ്മൾ ഇതുവരെ ശ്രദ്ധിക്കാത്തതാണ്. അങ്ങനെ നമ്മൾ അതിൻ്റെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചിറങ്ങി. 6:30 പോകുന്നു. അപ്പോൾ എന്തായാലും ആ സൈഡ് ക്ലോസ് ചെയ്യാറായി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്, തിരിച്ച് പോവുകയാണ്. ബീച്ചിൽ നിന്ന് നമ്മൾ കയറുകയാണ്. നല്ല ബാക്ക്ഗ്രൗണ്ട്, അന്തരീക്ഷമൊക്കെ നല്ല ലുക്കാട്ടോ. പിന്നെ ഒരു കാര്യം പറയാം, നമ്മൾ കുറച്ച് നമ്മളാൽ കഴിയുന്ന വേസ്റ്റുകൾ നമ്മൾ വാരി ഇവിടെ മാറ്റി ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ 6:30 ആയി, നമ്മളൊരല്പം ലേറ്റായി. ഇനി തിരിച്ച് കയറ്റോ ഇല്ല എന്നുള്ളത് അവിടെ ചെന്ന് കഴിയുമ്പോൾ അറിയാം. അതിന് കാരണം വേറെ ഒന്നുമല്ല, ഇവിടുത്തെ ഈ പ്രകൃതി ഭംഗി കാണുന്ന സമയത്ത് ആർക്കായാലും കയറി പോകാൻ തോന്നത്തില്ല. നോക്ക്, നമ്മുടെ ഉണ്ണിയുടെ അഭിപ്രായം എന്താന്ന് കേട്ടെ. എന്താണ്, നമ്മൾ ഇത്രയും സമയം ലേറ്റായ കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഈ പ്രകൃതി ഭംഗിയും കാര്യങ്ങളൊക്കെ നോക്കി നിന്നത് കൊണ്ടാണ്. പിന്നെ ഇത്രയും നല്ല ഒരു ഈവനിങ് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഇത് സ്ഥലം കൂടെയാണ് കേട്ടോ, അത്ര മനോഹരമാണ്. പിന്നെ ഈ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്രയും പരിസരം വൃത്തി ഇതായിട്ട് കിടക്കുന്നുണ്ട്. നമ്മൾ നമ്മളാൽ കഴിയുന്ന ഇത് ചെയ്ത് പ്ലാസ്റ്റിക്കും കാര്യങ്ങളും അത് എന്ത് പ്രകൃതിക്ക് ദോഷമല്ലാത്ത രീതിയിൽ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വീഡിയോയിൽ കാണാം. അതുകൊണ്ട് കഴിവതും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതിൽ ഈ ബീച്ച് നല്ല വൃത്തിയായിട്ട് മനോഹരമായി തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കാം.
അങ്ങനെ ഞങ്ങൾ നടന്ന് 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 പോവുകയാണ്. അതായത് തിരിച്ച് ക്ഷേത്രത്തിലെ വഴി നമ്മൾ തിരിച്ച് കയറാൻ നോക്കുകയാണ്. അപ്പോൾ സന്ധ്യ നല്ല രീതിയിൽ നല്ല ഒരു പ്രത്യേക ഭംഗിയിൽ ഒരു ചുവന്ന നിറത്തോടുകൂടി സന്ധ്യ മാറിയിരിക്കുകയാണ്. അപ്പോൾ വളരെയധികം താമസിക്കേണ്ട എന്ന് കരുതി നമ്മൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായവർ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോകളും ടെക് വീഡിയോകളും ട്രാവൽ വീഡിയോകളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ കണ്ടല്ലോ, എല്ലായിടം റെഡ് ക്രോസ് ചെയ്തൊക്കെയാണ്, അപകട പിടിച്ച മേഖലയാണ്. ആരുടെയോടുകൂടി നല്ല തിരയാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. നിങ്ങൾ പാർട്ട് ടു വീഡിയോ കാണാൻ മറക്കില്ലേ. വളരെയധികം ട്വിസ്റ്റോടുകൂടിയാണ് ഇന്ന് നിന്റെ പാർട്ട് ടു വീഡിയോ കാണാൻ പോകുന്നത്. ഒളിച്ചിരുന്ന് ഐസ്ക്രീം കുടിക്കണേ. ഐസ്ക്രീം അവർക്ക് അമ്പല്ലേ, തീർന്ന നമുക്കൊന്നുമില്ലേ. അപ്പൊ പോണ്ടേ വീട്ടില്ലേ? ആറര ഉള്ളു. ഓടി ഓടിപ്പോ ഓടിപ്പോ. ലാസ്റ്റ് കാണിക്ക. അപ്പൊ ഓടി ഓടി ഓടിക്ക. ഇപ്പൊ കേറ്റടക്ക്. അപകടം തുടർക്കഥയാവുമ്പോൾ പാർട്ട് ടുവിൽ കാണാം നമുക്ക്.